ഗുഡ് മോർണിംഗ് ആൾ. പഠിക്കാൻ പോകുന്നത് ഡീസൽ എൻജിൻ ഉള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഫ്യൂൽ ഫീഡ് പമ്പ്, എന്താണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്, എങ്ങനെയാണ് ഒരു ഡീസൽ എൻജിൻ വർക്ക് ചെയ്യുന്നത് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്. അതായത് ഫ്യൂൽ ടാങ്കിൽ നിന്നും അതിനെ ഫ്യൂൽ ഫീഡ് പമ്പ് ഡീസലിനെ ഫീഡ് ചെയ്തിട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് വഴിയാണ് സിലിണ്ടർക്ക് ഇഞ്ചക്ടർ വഴി ഡീസലിനെ എത്തിക്കുന്നത്. അപ്പോൾ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കംപ്രഷൻ വർക്കിൻ്റെ അവസാനത്തിൽ ഡീസലിനെ ഉയർന്ന പ്രഷറിൽ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ ഇഞ്ചക്ടറിലേക്ക് പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് പറഞ്ഞാൽ? അതായത് നമുക്കെന്താണ് ഇഞ്ചക്ടറിൽ നിന്നുള്ള മറ്റേ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം നമുക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഫ്യൂല് ഇഞ്ചക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂൽ സപ്ലൈ സിസ്റ്റത്തിൽ ഫ്യൂല് എത്തേണ്ട കുറച്ച് വഴികളുണ്ട്. അപ്പോൾ എന്താണ് ഫ്യൂൽ ഫീഡ് പമ്പിന് ശേഷം ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നാണ് ഫ്യൂൽ ഇഞ്ചക്ടർക്ക് ഫ്യൂൽ എത്തുന്നത്. അപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇഞ്ചക്ടറിലേക്ക് പമ്പ് ചെയ്യുന്നത് വേണ്ടിയിട്ടാണ് എന്ത് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് തരത്തിലാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഉള്ളത്. ഒന്ന് ജെറക്ക് ടൈപ്പും മറ്റൊന്ന് ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെറക്ക് ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് എന്താണെന്ന് കാണാം. ഇതാണ് ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ അടുത്ത് തന്നെയാവും ഒരു ഫ്യൂൽ ഫീഡ് പമ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ടൈപ്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് എന്താണെന്നാണ് ഡെഫിനേഷനാണ്. ഫസ്റ്റ് ഒന്ന് ജെറക്ക് ടൈപ്പും ഉണ്ട്, പിന്നൊന്ന് ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ്. അപ്പോൾ നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൽ ഫസ്റ്റ് പോകുന്നത് ജെറക്ക് ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ടാണ്. അപ്പോൾ എന്താണ് ജെറക്ക് ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇതാണൊരു ജെറക്ക് ടൈപ്പ് അല്ലെങ്കിൽ ജെറക്ക് പമ്പ് ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജെറക്ക് ടൈപ്പിൻ്റെ, അതായത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ജെറക്ക് പമ്പിൻ്റെ ഭാഗങ്ങൾ നോക്കാം. മുകളിലായിട്ട് എന്തുണ്ട്? ഡെലിവറി വാൾവ് എന്നെ ഫസ്റ്റ് കാണുന്നുണ്ട്. ഏറ്റവും മുകളിലുള്ള ഒരു ഡെലിവറി വാൾവ് ഉണ്ട്. അതിനെന്താ ഡെലിവറി വാൾവ് തുറക്കാനും അടയ്ക്കാനും വേണ്ടി ഒരു വാൾവ് സ്പ്രിംഗ് ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കാണാം, ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഇൻലെറ്റ്, അതായത് ഫ്യൂല് വരുന്ന വഴി. പിന്നെന്താണ്? ഒരു കൺട്രോൾ റാക്ക് ഉണ്ട്, പ്ലഞ്ചർ ഉണ്ട്, റിട്ടേൺ സ്പ്രിംഗ് ഉണ്ട്, പ്ലഞ്ചർ റിട്ടേൺ സ്പ്രിംഗ്. പിന്നെന്താണ് നമ്മൾ കാണാൻ കഴിയുന്നത്? ഒരു സ്പിൽ പോർട്ടും ഉണ്ട്, ഒരു ഇൻടേക്ക് പോർട്ടും ഉണ്ട്. നമുക്ക് എന്താ അത് പറയാം. അത് കഴിഞ്ഞൊരു എലിക്സോൺ പ്ലഞ്ചറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എന്താ ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്ക് മുകളിലത് ടു ഇഞ്ചക്ടർ ഇതും കൂടി ഉണ്ട്. ഇഞ്ചക്ടറിലോട്ട് നമ്മൾ ഫ്യൂൽ എങ്ങനെയാണ് ഫീഡ് പമ്പ് വഴി വരുന്ന ഫ്യൂലിനെ, അതായത് ഡീസലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂൽ പമ്പ് വഴി നേരെ ഇഞ്ചക്ടറിലോട്ട് എത്തിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്ലഞ്ചർ, അതായത് നമുക്കൊരു പ്ലഞ്ചർ കാണാൻ സാധിക്കും ഉള്ളിൽ. പ്ലഞ്ചർ എന്താണ്? മുകളിലോട്ടും താഴോട്ടും താഴും. അതായത് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ BDC പറഞ്ഞതല്ല. TDC പറഞ്ഞ എന്താ? ടോപ്പ് ഡെഡ് സെൻറ്ററും BDC പറഞ്ഞാൽ ബോട്ടം ഡെഡ് സെൻറ്ററും. അപ്പോൾ നമുക്ക് പ്ലഞ്ചർ മുകളിലോട്ടും പോകും അടിയിലോട്ടും പോകും. അപ്പോൾ മുകളിലോട്ട് പോകുന്ന ഭാഗം TDC ആയിരിക്കും സ്വാഭാവികമായിട്ടും. അടിയിലോട്ട് വരുന്നത് എന്തായാലും BDC ആയിരിക്കും, ബോട്ടം ഡെഡ് സെൻറ്ററാണ്. അപ്പോൾ എന്താണ് പ്ലഞ്ചർ? പ്ലഞ്ചർ അതായത് പ്ലഞ്ചർ BDCയിൽ, അതായത് പ്ലഞ്ചർ BDCയിലായിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഇൻടേക്ക് പോർട്ടും അതേപോലെ തന്നെ സ്പിൽ പോർട്ടും അതെന്താണ് BDCയിലായിരിക്കും തുറന്നിരിക്കും. അപ്പോൾ എന്താണ് ഫ്യൂല് നേരെ ഉള്ളിലോട്ട് വരുന്നു. ആ ടൈമിൽ തന്നെ എന്താണ് പ്ലഞ്ചർ സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോകുക പറഞ്ഞാൽ BDC നേരെ TDCയിലോട്ട് പോകും. മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്താണ് രണ്ട് പോർട്ടും, അതായത് ഇൻടേക്ക് പോർട്ടും സ്പിൽ പോർട്ടും രണ്ട് പോർട്ടും അടയും. അപ്പോൾ എന്താണ് ഡീസലിന് എന്താണ് അടയുന്ന ടൈമിൽ എന്താണ് പ്ലഞ്ചർ മുകളിലോട്ട് പോകുമ്പോൾ ആ മുകളിലുള്ള ഡീസൽ, അതായത് ഇന്ന് വഴി വരുന്ന ഡീസലിനെ
നമ്മളെന്തോ അത് കംപ്രസ് ചെയ്യും. അത് കംപ്രസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഡെലിവറി വാൾവ് സ്പ്രിങ്ങിനെ കമ്പ്ര, അതായത് മോള് നമുക്ക് നോക്കി കാണാം, ഒരു ഡെലിവറി വാൾവ് ഉണ്ട്. ഡെലിവറി വാൾവ് എന്താണ്? മോൾഡ് സ്പ്രിങ്ങിൻ്റെ സഹായത്തിൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അതിൻ്റെ ഓപ്പറേഷൻ നടത്തും. അപ്പോൾ എന്താണ്, ഡെലിവറി വാൾവ് ഓപ്പൺ ആകുമ്പോൾ എന്താണ്, ആ ഫ്യൂവലിനെ ഡെലിവറി വാൾവ് വഴി പുറത്തോട്ട് പോകുന്നു. അപ്പോൾ തന്നെ എന്താണ്ടാവുക, ഡീസൽ ഹൈ പ്രഷറിൽ എന്താണ് മറ്റേ ഇഞ്ചക്ടറിലോട്ട് പോയിട്ട് അതെന്താണ് ഇഞ്ചക്ടറിൽ നിന്ന് സിലിണ്ടറിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ തന്നെ ഇതിന് എന്നാൽ അവിടെ വേറെ ഒന്നുണ്ടാവണം എന്താ വെച്ചാൽ, ഇവിടെ നോക്കി കാണാം നമുക്ക് അവിടെ എലിക്സ് ഓൺ പ്ലഞ്ചർ ഇത് കാണാൻ പറ്റും. എലിക്സ് ഓൺ പ്ലഞ്ചർ എന്ന് പറയുന്നത് എന്താണ്, അതായത് പ്ലഞ്ചറിനെ തിരിക്കുമ്പോൾ, അതായത് ഇവിടെ കാണാൻ പറ്റും ഒരു കൺട്രോൾ റാക്ക് കാണാൻ പറ്റും. കൺട്രോൾ റാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലഞ്ചർ റൊട്ടേഷൻ നടക്കുന്നത്. അതായത് പ്ലഞ്ചർ റൊട്ടേഷൻ നടക്കുന്നതിനനുസരിച്ച് എന്താണ് ഫ്യൂവലിൻ്റെ സപ്ലൈക്ക് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. സപ്ലൈ കുറയ്ക്കാനും കൂട്ടാനും കഴിയും വേണ്ടിയിട്ടാണ് അവിടെ കൺട്രോൾ റാക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പിൽ പോർട്ട്, അതായത് എലിക്സിൻ്റെ സഹായത്താൽ സ്പിൽ പോർട്ടിനെ തുറക്കും. സ്പിൽ സ്പോർട്ടിന് അവിടെ തുറക്കുന്ന ടൈമിൽ, അതായത് പ്രഷർ പ്ലഞ്ചറിൻ്റെ വെർട്ടിക്കൽ സൈഡിലോട്ട്, അതായത് പ്ലഞ്ചറിൻ്റെ വെർട്ടിക്കൽ സൈഡിലോട്ട് എന്താണ് ലീക്ക് ചെയ്യും ഡീസൽ. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, ഡെലിവറി വാൾവിൻ്റെ ഈ പെട്ടെന്നുള്ള ക്ലോസിങ്, അതായത് ഈ പ്ലഞ്ച്, അതായത് സ്പിൽ പോർട്ടിലൂടെ ലീക്ക് ചെയ്യുമ്പോൾ ഡെലിവറി വാൾവ് പെട്ടെന്ന് അടയ്ക്കും. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും, നമുക്കെന്താണ് വളരെ പെട്ടെന്ന് ഡീസൽ സപ്ലൈ നിർത്താൻ കഴിയും. അതായത് രണ്ടാമത് ട്രിപ്ലിംഗ് അല്ലെങ്കിൽ സെക്കൻഡറി ഇഞ്ചക്ഷൻ, അതായത് രണ്ടാമതുള്ള ഫ്യൂവൽ സപ്ലൈ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ഈ എലിക്സ് പ്ലഞ്ചർ, അതായത് അതിൻ്റെ ഒരു ലീക്ക്, അതായത് സ്പിൽ പോർട്ടിലൂടെ പോകുന്ന ലീക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ് നമുക്കത് വീണ്ടും സപ്ലൈ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഡെലിവറി വാൾവിലൂടെ സപ്ലൈ ചെയ്യുന്ന ഡീസലിൻ്റെ അളവ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ കൺട്രോൾ റാക്ക് കൊടുക്കുന്നത്. കൺട്രോൾ റാക്ക് പറയുന്നത് എന്താണ്, കൺട്രോൾ റാക്ക് മുഖേനയാണ് പ്ലഞ്ചർ അവിടെ തിരിയുന്നത്. പ്ലഞ്ചർ തിരിയുന്ന ഫലമായിട്ട് എന്താണ്ടാവുക, ഈ സെൻറ്ററിലുള്ള പ്ലഞ്ചർ തിരിയുന്നതിൻ്റെ ഫലമായിട്ട് പ്ലഞ്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം, അതായത് ഇൻടേക്ക്, അതായത് ഇൻലെറ്റ് കൂടെ വരുന്ന ഫ്യൂവൽ നേരെ നമുക്ക് എന്താണ് റൊട്ടേഷൻ മൂലം അത് സ്പിൽ പോർട്ട്, അതായത് നമുക്കതിനെ എന്താണ് സ്പിൽ പോർട്ടിലൂടെ നമുക്കെന്താണ് അതിൻ്റെ കറക്കത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആണ് എലിക്സ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഫ്യുവല് നമുക്ക് അവിടെ ഡെലിവറി വാൾവ് വഴി കൊടുക്കാനും കൂടുതൽ കുറയ്ക്കാനും വേണ്ടിയിട്ട് അവിടെ എലിക്സ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റൊട്ടേഷൻ മൂലം നമുക്ക് ഫ്യുവലിൻ്റെ സപ്ലൈ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പ്ലഞ്ചർ മുകളിലോട്ടും താഴോട്ടും പോകുമ്പോൾ തന്നെയാണ് ഡീസൽ നമുക്ക് ഇൻലെറ്റിലൂടെ വരുന്ന ഡീസലിനെ നമുക്ക് ഡെലിവറി വാൾവിലൂടെ നമുക്ക് ഫ്യുവല് ഇഞ്ചക്ടറിലോട്ടേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ കൺട്രോൾ റാക്ക്, അതായത് പിന്നെ വരുന്നതാണ് ഒരു കൺട്രോൾ റാക്ക്. കൺട്രോൾ റാക്ക് പറയുന്നത് എന്താണ്, കൺട്രോൾ റാക്ക് നമുക്ക് ഡീസലിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ എന്താണ് അത്, നമുക്ക് ഗവർണർ പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്, അതടുത്ത് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ വരുന്നതാണ്. ഗവർണറിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് കൺട്രോൾ റാക്ക്. അപ്പോൾ നേരെ ആക്സലറേഷൻ പെഡലിൻ്റെ അവിടേക്കാണ് എന്ത് കൺട്രോൾ റാക്കിനെ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ജെർക്ക് ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജെർക്ക് ടൈപ്പിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ ജെർക്ക് ടൈപ്പിൻ്റെ വർക്കിംഗ് ആണ് നമ്മളിവിടെ ഇതിൽ കാണിച്ചിരിക്കുന്നത്.